ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യമോളിന്റെ പ്രോഗ്രസ് കാർഡിൽ വിഷ്ണു സൈൻ ചെയ്യാനിടയായ സാഹചര്യം എന്താണെന്ന് സത്യശാന് വിശദീകരിക്കണം പപ്പിമോള് കഴിഞ്ഞ ദിവസം തനിക്ക് കിട്ടിയ പ്രോഗ്രസ് കാർഡ് വീട്ടിൽ കാണിക്കാൻ മറന്നുപോയെന്നും സ്കൂളിൽ എത്തിയപ്പോഴാണ് പപ്പിമോള് അക്കാര്യം ഓർമ്മിച്ചതെന്നും അത് അച്ഛനെയും അമ്മയും കാണിക്കാൻ കഴിഞ്ഞില്ലെന്നും ഇന്ന് സൈൻ ചെയ്തുകൊണ്ട് ചെന്നില്ലെങ്കിൽ ടീച്ചർ പണിഷ്മെന്റ് തരുമെന്നും പറഞ്ഞ് പപ്പിമോള് വിഷമിച്ചു അപ്പോഴാണ് പപ്പിമോളുടെ വലിയ ആ പ്രോഗ്രസ് കാർഡിൽ സൈൻ ചെയ്തത് അപ്പോ ആ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്ത് ആ പ്രോഗ്രസ് കാർഡ് നോക്കിയപ്പോഴാണ് അത് എന്റെ പ്രോഗ്രസ് കാർഡാണെന്ന് മനസ്സിലായതും പപ്പിയുടേതും എന്റേതും കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് മാറിപ്പോവുകയും ചെയ്തു അതുകൊണ്ട് പപ്പിയുടെ വെല്ലിച്ചൻ സൈൻ ചെയ്തത് എന്റെ പ്രോഗ്രസ് കാർഡിലായി പോയി അതാണ് സംഭവിച്ചതമ്മെ എന്ന് സത്യ പപ്പിമോളുടെയും തൻ്റെയും പ്രോഗ്രസ് കാർഡ് മാറിപ്പോയെന്നും ആ സമയത്ത് പപ്പിയുടെയും തൻ്റെയും പ്രോഗ്രസ് കാർഡിൽ പപ്പിയുടെ വലിച്ചൻ ഒപ്പിടാനുണ്ട് ഇടയായതെന്നും സത്യ വിശദീകരിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞതും ആകെ വിഷമത്തോടെ അങ്ങനെ മോള് വിശദീകരിക്കുമ്പോ കേട്ടു നിന്ന ശാരദാമ പറഞ്ഞു അല്ലെങ്കിലും ഫോഗസ് കാർഡിലൊക്കെ ഒപ്പിടേണ്ടത് അച്ഛൻ തന്നെയാണ് എന്ന് അറിയിച്ചു അത് ചേട്ടാ ഉടനെ തന്നെ ഫോഗസ് കാർഡിൽ ഒപ്പിടേണ്ടത് അച്ഛനാണെന്ന് പറഞ്ഞപ്പോ സത്യമോൾ ചോദിച്ചു അതിന് പപ്പിമോളുടെ വെല്ലുച്ഛൻ എൻ്റെ അച്ഛനല്ലല്ലോ ശാരദാമയെ എൻ്റെ അച്ഛൻ ഗൾഫിലല്ലേ എന്നായി സത്യമോളുടെ മറുപടി ആ മറുപടി കേട്ട് ചാരുരാമയും ശാലിനിയും ആകെ വിഷമത്തോടെ നോക്കി നിന്നു ഉടനെ തന്നെ ശാലിനിയുടെ അരികിലേക്കെത്തി സത്യമോൾ പറഞ്ഞു അമ്മേ സോറി അമ്മേ ഇന്നലെ എനിക്ക് ഞാൻ പറയാൻ മറന്നു പോയതാ അതുകൊണ്ട് സോറി അമ്മേ എന്ന് മോള് സോറി പറഞ്ഞുകൊണ്ട് ഏത്തമിട്ട് കാണിച്ചു ഇത് കണ്ട ഉടനെ ശാലിനി പറഞ്ഞു സാറേ ഇല്ല മോളെ എന്ന് പറയുമ്പോൾ ശാലിനിയുടെ അരികിലെത്തി സോറി എന്ന് വീണ്ടും മോൾ ആവർത്തിച്ചു അത് കേട്ടതും ശാലിനി കുഴപ്പമില്ലെന്ന പറഞ്ഞു മോളെ സമാധാനിപ്പിക്കുമ്പോ ആ പ്രോഗ്രസ് കാർഡ് വാങ്ങിച്ചുകൊണ്ട് പോകാനായി സത്യമോള് തയ്യാറായപ്പോ ശാലിനി പറഞ്ഞു വേണ്ട അമ്മ ഇതൊന്നും നോക്കട്ടെ മോൾക്ക് നല്ല മാർക്കുണ്ടല്ലോ അതുകൊണ്ട് അമ്മ ഇതൊന്നുകൂടെ നോക്കിയിട്ട് മോൾക്ക് തരാം എന്ന് പറഞ്ഞ് സത്യമോളോട് അകത്തേക്ക് പോയിക്കോളാനായി ശാലിനി അറിയിച്ചു അത് കേട്ടിട്ടും ശാലിനിയുടെ വാക്ക് കേട്ട് സത്യമോള് വേഗം അകത്തേക്ക് ഓടിപ്പോകുന്നു ഈ സമയത്ത് ചാലനി സത്യമോളുടെ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വിഷ്ണു സൈൻ ചെയ്ത ആ ഒപ്പ് കണ്ട് അതിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശാരദാമ അരികിലെത്തി പറഞ്ഞു ചാൽനി മോളെ നീ ചെയ്യുന്നത് എന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്തായാലും ഈശ്വരനെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ടാണല്ലോ കൃത്യസമയത്ത് വിഷ്ണു തന്നെ ആ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ടത് എന്ന് പറഞ്ഞ് ശാരദാമയും അവിടെ നിന്ന് പോയി ഉടനെ ശാനി വിഷ്ണുവിന്റെ ആ സൈൻ നോക്കി അത് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ശാനിനി പലതും ഓർത്ത് ഇരുന്നു അപ്പോഴാണ് സമൂഹ വിവാഹത്തിന്റെ ഭാരവാഹികൾ സമൂഹ വിവാഹം നടത്തുന്ന ആ ട്രസ്റ്റിന്റെ ഭാരവാഹികളിലൊരാളായ ശിവദാസ് കളക്ടറുടെ പി ആയ അനുപല്ലവിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് സത്യാമ്മയെ മാത്രം വിളിച്ചല്ലേ ഉള്ളൂ ഇനിയും കളക്ടറെ വിളിച്ച് ഓർമ്മിപ്പിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് വേഗം അനുപല്ലവിയുടെ ഫോണിലേക്ക് വിളിച്ച് ശിവദാസ് പറഞ്ഞു മേഡം നാളെയാണ് സമൂഹ വിവാഹം നാളെ കളക്ടർ പങ്കെടുക്കുമല്ലോ അല്ലെ എന്ന് ചോദിച്ചപ്പോ അനുപല്ലവി പറഞ്ഞു തീർച്ചയായിട്ടും നാളത്തെ കളക്ടറുടെ പ്രോഗ്രാം ചാട്ടിൽ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അനുപല്ലവി പറഞ്ഞതോടെ എന്നാ ശരി മേഡം നാളെ കൃത്യസമയത്ത് എത്തണേ എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു ഓക്കെ എന്ന് പറഞ്ഞ് അനുപല്ലവി ഫോൺ വെച്ചതിന് ശേഷം അയാൾ സമാധാനിച്ചു ഓ എന്തായാലും ആശ്വാസമായി നാളെ സത്യാമ്മയും കളക്ടറും കൃത്യസമയത്ത് എത്തുമല്ലോ എന്ന് പറഞ്ഞ് ശിവദാസ് അവിടെ നിന്ന് പോകുന്നു പിറ്റേന്ന് രാവിലെ ഷാനിയുടെ കാറിൽ കളക്ടർക്ക് അകമ്പടി നൽകി അന്ന് ഡ്യൂട്ടി കിട്ടിയത് ചന്ദ്രബോസിനായിരുന്നു ചന്ദ്രബോസ് ഷാനിക്ക് വേണ്ടി അന്ന് അന്നത്തെ ദിവസം സെക്യൂരിറ്റി ഗാർഡായിട്ട് ഷാനിയോടൊപ്പം എ സി പി ആയ ചന്ദ്രബോസ് കാറിൽ യാത്ര ചെയ്തു ഈ സമയത്ത് ചന്ദ്രബോസ് മനസ്സിൽ പ്രാർത്ഥിച്ചു എന്റെ ഈശ്വരൻ ആരുടെ മുഖം കാണാ കാണരുതെന്ന് ആഗ്രഹിച്ചാണോ ഓരോ ദിവസവും ഞാൻ തുടങ്ങുന്നത് ആ തിരുമോന്ത് തന്നെ കാണാനും അവൾക്ക് തന്നെ എസ്കോട്ട് വരാനും എനിക്ക് യോഗം വന്നല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് മനസ്സിൽ അങ്ങനെ ശപിച്ചുകൊണ്ട് ചന്ദ്രബോസ് കാറിലിരിക്കുമ്പോ പിൻസീറ്റിൽ ഇരുന്ന് ആ ശാലിനി വിളിച്ചു ചോദിച്ചു എന്താ ചന്ദ്രബോസേ താങ്കൾക്ക് എന്തോ സങ്കടം ഉള്ളതുപോലെ ഈ ദൈവത്തെ വിളിക്കുന്ന പോലെ തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ല മേഡം എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസിനോട് ശാന് ചോദിച്ചു അതെന്താ ഈശ്വര വിശ്വാസം ഇല്ലെന്നാണോ അതോ അങ്ങനെയൊന്നും വിളിക്കേണ്ട താൽപര്യ ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ വിളിക്കേണ്ട കാര്യം തനിക്കില്ല എന്നു ആണോ ചന്ദ്രബോസ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ അനുപലവി പറഞ്ഞു അയ്യോ എന്താ മേഡം മേട ഈ പറയുന്നത് എന്തായാലും ചന്ദ്രബോസ് സാറിനെ പോലെ ഉള്ളവർക്ക് ദൈവത്തിനെ വിളിച്ച് സങ്കടപ്പെടേണ്ട കാര്യമൊന്നും തന്നെയില്ല ഇല്ല അത് അതിനേക്കാളും വലിയ തെറ്റായി പോവില്ലേ എന്നൊക്കെ അനുപല്ലവിയും സംസാരിച്ചു അത് കേട്ടതോടെ ശാലിനി പറഞ്ഞു ഓ അത് ശരിയാണല്ലേ എന്നിങ്ങനെ അവർ പരസ്പരം പറയുന്നത് കേട്ട അവിടെ ഇരുന്നാം ചന്ദ്രബോസ് പറഞ്ഞു എന്റെ മേഡം വെറുതെ എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത് ഇത്ര രാവിലെ തന്നെ രണ്ടുപേരും കൂടി എന്നെ ഇങ്ങനെ കളിയാക്കുകയാണോ എന്ന് അനുപല്ലവിയോടും ശാലിനിയോടും ചന്ദ്രബോസ് ചോദിച്ചു ആ ചോദ്യം കേട്ടതോടെ ചന്ദ്രബോസിനെ നോക്കി ശാലിനി പറഞ്ഞു എന്തായാലും കളിയാക്കിയതൊന്നും അല്ല ചന്ദ്രബോസെ നിങ്ങളുടെ ഇപ്പോഴത്തെ ടെൻഷൻ കണ്ടപ്പോ അങ്ങ് പറഞ്ഞു തന്നെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞെ ശാലിനി ചന്ദ്രബോസിനെ നോക്കി മനസ്സിൽ ആലോചിച്ചു എന്തായാലും ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് ശാലിനി അങ്ങനെ അവിടെ നിന്നാം ചന്ദ്രബോസിനെ നോക്കി മനസ്സിൽ അങ്ങനെ ഓരോന്നും ഓർത്തു നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളെ പോലെയുള്ള ഒരു നീച മനസ്സിന് ഉടമയായ ഒരു വ്യക്തിയെ കിട്ടുന്ന അവസരത്തിൽ മാക്സിമം നിങ്ങളുടെ ഇത്തരത്തിലുള്ള തെറ്റുകളെ ചൂണ്ടിക്കാട്ടുക എന്നതാണല്ലോ ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം എന്ന് ശാലിനി ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണുവും സതിഭാമയും സമൂഹ വിവാഹത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടി അവരുടെ അങ്ങനെ പുറപ്പെടുന്നത് ഈ സമയത്ത് ശാലിനി തൻ്റെ അരികിലിരുന്ന അനുപലവിയോട് ചോദിച്ചു അല്ല അനുപലവി ഇന്നത്തെ പ്രോഗ്രാം ചാട്ടൊക്കെ എന്താണ് ഒന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ എന്ന് പറഞ്ഞതും ഷാനിയോട് അന്നത്തെ തന്റെ ഇന്നത്തെ മീറ്റിംഗുകൾ പ്രധാനപ്പെട്ട മീറ്റിംഗുകൾ എന്തൊക്കെയാണെന്ന് അനുപല്ലവി വിശദീകരിച്ചു കൊടുത്തു എല്ലാം കേട്ടുകഴിഞ്ഞതും ഓക്കെ എന്തായാലും കൃത്യസമയത്ത് ഇതുപോലെയുള്ള മീറ്റിംഗ് കറച്ച സമയത്ത് തന്നെ അറ്റൻഡ് ചെയ്യണം പിന്നെ ഇന്നത്തെ സമൂഹ വിവാഹത്തിൽ വിവാഹം നടത്തി കൊടുക്കുന്ന ആ പെൺകുട്ടികളുടെ ഫുൾ ഡീറ്റെയിൽസും മേടിച്ച് വെച്ചിരിക്കണം പെൺകുട്ടികളുടെ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെ എന്ന് ചാലി ഓർമ്മിപ്പിച്ചു ശരി മേഡം എന്ന് ഉടനെ അനുപലയും സമ്മതിച്ചു ഈ സമയത്ത് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യഭാമ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചു വിഷ്ണു അപ്പോഴേക്കും ജീപ്പിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വിഷ്ണു കോൾ വന്നത് കണ്ട് കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ എന്താ മേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ ചോദിച്ചു മോനെ വിഷ്ണു നീ നമ്മുടെ ജുവല്ലറി ചെന്ന താലിമാലയും ആഹ് മാ താലിയും മാലയും ഒക്കെ വാങ്ങിച്ചോണ്ട് പോന്നിട്ടുണ്ടല്ലോ അല്ലെ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു എടുത്തിട്ടുണ്ടമ്മേ എന്ന് സത്യാമ്മക്ക് മറുപടി നൽകി ഓ ശരി എന്നാ ഞാൻ വേഗം അങ്ങോട്ട് വന്നേക്ക് ഞങ്ങൾ അവിടെ എത്താറായി എന്ന് പറഞ്ഞ് സത്യമാമ ഫോൺ വെച്ചു ഈ സമയത്ത് ശിവദാസ് സത്യമാമയുടെ ഫോണിലേക്ക് വിളിച്ചു സത്യമാമ എവിടെ എത്തി എത്താറായോ എന്ന് ചോദിച്ചതും ഇവിടെ ഞങ്ങളെല്ലാം ഒരുങ്ങി തയ്യാറായിരിക്കുകയാണ് എന്നറിയിച്ചപ്പോൾ സത്യമാമ്മ പറഞ്ഞു എന്തായാലും ശിവദാസേ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോ ഞങ്ങളുടെ ഇപ്പൊ എത്തും വിഷ്ണു വിവാഹത്തിന് വേണ്ട ദാലിയും യുമായിട്ട് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ എത്തും ഞങ്ങൾ എന്ന് അറിയിച്ചു അത് കെട്ടും എന്നാ ശരി സത്യാമയ എന്ന് പറഞ്ഞ് ശിവദാസും ഫോൺ വെച്ചു ഈ സമയത്ത് കുറച്ചുകൂടി സ്പീഡിൽ പോകും സുരേഷ് എന്ന് വണ്ടി കുറച്ചുകൂടി സ്പീഡിൽ പോകാനായി സുരേഷിനോട് പറഞ്ഞുകൊണ്ട് സത്യാമ്മ കാറിലിരുന്നു അപ്പോഴാണ് ശാലിനി അനുപാലവിയോട് പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഈ വിവാഹം വിവാഹിതരാകുന്ന പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് കൃത്യമായി കളക്ട് ചെയ്തിരിക്കണം പാവപ്പെട്ട പെൺകുട്ടികളല്ലേ ഭാവിയിലേക്ക് അവർക്ക് എന്തെങ്കിലും സഹായം നമുക്ക് ചെയ്തു കൊടുക്കാം എന്തെങ്കിലും ഡിഗ്രി ക്വാളിഫിക്കേഷൻ നോക്കി അവർക്ക് എന്തെങ്കിലും ജോലിയോ മറ്റോ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാമല്ലോ എന്ന് ി പറഞ്ഞു അത് കേട്ട ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അയ്യോ സാർ അയ്യോ മാഡം എനിക്ക് അതിനോട് തായ യോജിപ്പില്ല കാരണം ഇപ്പൊ നടത്തി കൊടുക്കുന്നത് നിർധനരായ പെൺകുട്ടികളുടെ വിവാഹമാണെങ്കിൽ പോലും അവരുടെ വിവാഹം നടത്തുന്ന വലിയ സമ്പന്നരായ ആളുകളാണ് കുറെ ആളുകൾ ചേർന്നാണ് ഈ വിവാഹം നടത്തി കൊടുക്കുന്നത് അപ്പൊ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സഹായം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മേഡം പിന്നെ മേഡത്തിൻ്റെ ഈ ഒരു ചിന്താഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് മേഡത്തോട് ഞാൻ ഒരു കാര്യം പറയാം എനിക്കറിയാവുന്ന കുറച്ച് സ്ത്രീകളുണ്ട് മേഡം ആകെ വിഷമത്തിൽ കഴിയുന്ന അവർക്ക് മേഡം ജോലി കൊടുക്കുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു ഉടനെ ചന്ദ്രബോസ് ചന്ദ്രബോസിനോട് പറഞ്ഞു അതേ ചന്ദ്രബോസ് അറേ സാറിന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് പ്രാ നിർധൻ്റായ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ അവർ പഠിച്ചിറങ്ങിയവരൊക്കെ ഏതവസ്ഥയിലാണെന്നും എങ്ങനെയാണെന്നും ഏത് രീതിയിലാണെന്നും ഒക്കെ സാർ അറിയത്തില്ലാത്തത് കൊണ്ടാണ് കാരണം സമ്പന്നതയുടെ നടുവിൽ ജീവിച്ചു വന്നവർക്കൊന്നും ഈ നിർദ്ധന്റായ പെൺകുട്ടികളുടെ കുടുംബത്തെ കുറിച്ചോ അവരുടെ ജീവിത രീതികളെ കുറിച്ചോ ഒന്നും അറിയുകയില്ലല്ലോ എന്ന് ചന്ദ്രബോസിനോട് ശാലിനി അറിയിച്ചു ചന്ദ്രബോസ് അതെല്ലാം കേട്ട് മനസ്സിൽ പറഞ്ഞു ഓ തുടങ്ങി അവളുടെ ഏർ ദാരിദ്ര്യത്തിന്റെ കണക്ക് പുസ്തകം എന്ന് പറഞ്ഞ് ശാലിനി തന്നെ ശാലിനിയുടെ ഹിസ്റ്ററി എന്താണ് എന്ന് എല്ലാവരും പഠിപ്പിക്കുന്ന രീതിയിൽ ശാലിനി സംസാരിക്കുന്നതിനോട് എതിർപ്പ് മനസ്സിൽ കാട്ടിക്കൊണ്ട് അങ്ങനെ ചന്ദ്രബോസ് ഇരുന്നു ഉടനെ തന്നെ ചന്ദ്രബോസ് പറഞ്ഞത് കേട്ടേ ശാലിനി ചോദിച്ചു അല്ല ചന്ദ്രബോസ് ആരുടെ കാര്യ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടും ചന്ദ്രബോസ് പറഞ്ഞു അതുപോലെ മേഡം അത് കുറച്ച് ആ നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷന്റെസ് ഏരിയയിലുള്ള കുറച്ച് സ്ത്രീകളുടെ കാര്യാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ ചന്ദ്രബോസിന്റെ മറുപടി കേട്ട് ശാലിനി ചോദിച്ചു ഏഹ് റെസിഡൻസ് ഏരിയയിലുള്ള സ്ത്രീകളോ അന്ന് പറഞ്ഞാൽ അവർ കുറച്ച് സാമ്പത്തികമായി അല്പം ഉയർന്നു നിൽക്കുന്ന സ്ത്രീകളാണല്ലോ പിന്നെന്താ പ്രശ്നം എന്ന ചാമി അന്വേഷിച്ചത് ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അതെ വേറെ ഒന്നും അല്ല മേഡം അവര് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് ഏകാന്തതയുടെ വേദന അനുഭവിക്കുന്നവരാണ് മേഡം അവിടെയുള്ള മിക്ക സ്ത്രീകളും അതെന്നോട് അവർ പലപ്പോഴും പറയാറുമുണ്ട് മേഡം അതുകൊണ്ട് അവർക്കൊരു ജോലി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും എന്ന് ചന്ദ്രബോസ് അറിയിച്ചതും ഷാലിനി പറഞ്ഞു ഉം ഓ ഇപ്പൊ എനിക്ക് മനസ്സിലായി ചന്ദ്രബസാറെ സാറ് പറഞ്ഞത് ആരുടെ കാര്യങ്ങളാണെന്ന് എന്തായാലും ഉം ചന്ദ്രബസാറെ പറഞ്ഞതല്ലേ നമുക്ക് നോക്കാം അവരുടെ ഏകാന്തതയുടെ വേദനയൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാം ചന്ദ്രബോസ് സാറിനോട് എന്തായാലും അവര് അവരുടെ ഏകാന്ത സങ്കടം ഏകാന്ത ഏകാന്തതയിൽ അനുഭവിക്കുന്ന സങ്കടങ്ങളൊക്കെ സാറിനോട് പറയുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ ശാലിനി പറയുമ്പോൾ അനുപല്ലവിയും ശാലിനിയും അങ്ങനെ പുഞ്ചിരിക്കുന്നത് ചന്ദ്രബോസ് കാണുകയും അത് മനഃപ്പൂർവം തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലാക്കിയ ചന്ദ്രബോസ് ആകെ ദേഷ്യത്തോടെ ഇരുന്നു ഈ സമയത്ത് സത്യഭാമയുടെ ഫോണിലേക്ക് വീണ്ടും ശിവദാസ് വിളിച്ചു സത്യാമ്മ ഞങ്ങളിവിടെ ഏകദേശം ഒരുക്കങ്ങളൊക്കെ ആയി സത്യമ്മ എത്താറായോ എന്ന് ചോദിച്ചതും ഞങ്ങൾ ഇപ്പൊ എത്തും ആ ഇനി അധിക നേരം ഇല്ല ശിവദാസ എന്ന് മറുപടി നൽകുന്നു അങ്ങനെ ആ മറുപടി കേട്ട് അവസാനം സത്യാമ്മ കുറച്ചുകൂടി ഫീഡിൽ പോകാനായി സുരേഷിനോട് അറിയിച്ചു സുരേഷ് കുറച്ച് ഇനി ഇത്ര അടുത്തല്ലേ സത്യാമ്മേ ഇനിയും കൂടുതൽ സ്പീഡ് എടുക്കേണ്ട കാര്യം ഇല്ലല്ലോ ഓവർ സ്പീഡ് എടുത്താലും അതും പ്രശ്നമല്ലേ ചിലപ്പോൾ പോലീസ് കണ്ടാൽ നമുക്ക് പറ്റി തരും സത്യാമ്മയ എന്ന് പറഞ്ഞാൽ അത് അയാൾ പതുക്കെ എങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ് തോന്നുന്നു വേഗം തന്നെ വണ്ടി ഓഫായിപ്പോയി ഇത് കണ്ടതോടെ സത്യാമ്മ ചോദിച്ചു ഉം എന്താ സുരേഷേ സുരേഷ് എന്താ വണ്ടി നിർത്തിയത് ഉടനെ സുരേഷ് പറഞ്ഞു സത്യമ്മ വണ്ടി നിർത്തിയതല്ല വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു വേഗം തന്നെ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങിയ സുരേഷ് ബോണത്തിൽ പൊക്കി എന്താ പ്രശ്നം എന്ന് നോക്കുന്നു ഈ സമയത്ത് സുരേഷിനോട് സത്യമ ചോദിച്ചു അല്ല സുരേഷേ ഇന്ന് എന്തെങ്കിലും നടക്കോ എനിക്ക് കൃത്യസമയത്തോടെ ചെല്ലാൻ പറ്റുമോ എന്നെ ചോദിച്ചപ്പോ സുരേഷ് പറഞ്ഞു സത്യമ്മയ ഇനിയിപ്പോ നമുക്ക് ഒരു മെക്കാനിക്കിനെ വിളിക്കാം അല്ലാതെ വേറെ രശിയണം തോന്നുന്നില്ല സത്യാമ്മയ എന്ന് സുരേഷ് അറിയിച്ചത് ചന്ദ്രബോസിൻ സുരേഷ് അങ്ങനെ പറയുന്നത് കേട്ടാ സത്യാമ്മ പറഞ്ഞു എടോ ഇനി ഒരു മെക്കാനിക്കിനെ വിളിച്ച് വണ്ടി റെഡിയാക്കി കൊണ്ട് എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുക്കും അപ്പോഴേക്കും അവിടുത്തെ ചടങ്ങുകൾ കഴിയില്ലേ എന്ന് സത്യാമ്മ ആകെ വിഷമത്തോടെ അറിയിച്ചു അത് കേട്ടതും ഇനിയിപ്പൊ എന്ത് ഓർത്ത് അങ്ങനെ വിഷമിച്ചിരിക്കുന്നോടെ സത്യാമ്മ പറഞ്ഞു എന്തായാലും ഇനി ഈ വണ്ടി എടുത്ത് ഇറങ്ങാൻ തോന്നിയത് അങ്ങനെ വലിയ ചതിയായിപ്പോയി ഉം ഞാൻ എന്തായാലും ഈ വണ്ടിക്ക് പോകുന്നില്ല ഞാനേ കുറച്ച് ദൂരം അങ്ങ് നടക്കാൻ പോവാ ഏതെങ്കിലും വണ്ടി വഴിയെ വരുമല്ലോ ഏതെങ്കിലും ഒരു വണ്ടി കൈ കാണിച്ച് ആ വണ്ടിയെ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് സത്യാമ്മ വേഗം കാറിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി സത്യാമ്മ മുന്നോട്ട് പോകുമ്പോഴേക്കും സുരേഷ് ഇനി എന്താ സത്യാമ്മ ചെയ്യുക എന്നുള്ള ആശങ്കയിൽ സുരേഷ് സത്യാമ്മയെ നോക്കിയിരുന്നു ഉടനെ തന്നെ സത്യഭാമ ആ വഴിയിലൂടെ അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു ഈ സമയത്ത് ശാലിനിയും അനുപല്ലവിയും ചന്ദ്രബോസിനെ കിട്ടിയ തക്കത്തിനൊക്കെ ചന്ദ്രബോസിനെ കളിയാക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിയുടെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരുന്നു എന്താ മേഡം എന്ന് ചോദിച്ചതും അതെ നമ്മൾ അവിടെ കൃത്യസമയത്ത് തന്നെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് കറക്റ്റ് സമയത്ത് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അതാണല്ലോ നമ്മൾ ഓരോരോ പ്രോഗ്രാമുകളും ചാർട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായാലും അവിടെ ഫങ്ഷൻ തുടങ്ങാൻ സമയമായിട്ടുണ്ട് എന്ന് മനസ്സിലായി എന്ന് ചന്ദ്രബോസിനെ നോക്കി ചാലിനി പറയുമ്പോൾ ചന്ദ്രബോസിനെ ഇനിയും ഏതെങ്കിലും രീതിയിൽ ചന്ദ്രബോസ് പറയുന്നതിനൊക്കെ കൃത്യമായ മറുപടികൾ നൽകി തന്നെ കളിയാക്കാനായിട്ട് തന്നെ ശാലിനി തനിക്ക് തന്നെ ഡ്യൂട്ടി തന്നുള്ള രീതിയിൽ ചന്ദ്രബോസ് ദേഷ്യത്തോടെ ശാലിനിയെ നോക്കിയാകുന്നിരിക്കുന്നു വിഷ്ണു ഈ സമയത്ത് ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു അപ്പോഴേക്കും ശാലി സത്യമ്മ വഴിയിലൂടെ അങ്ങനെ നടന്നു വരുമ്പോൾ അതുവഴി വന്ന ഒരു കാറിന് കൈനീറ്റി പക്ഷേ ആ വാറ് അതുവഴി വന്ന ആ കാറുകാർ കാറുകാരെ ഒരു കാരണവശാലും വണ്ടി നിർത്താതെ പോകുന്നത് കണ്ട് സത്യമ്മ ആകെ ടെൻഷനിലായി ഓ ഇതെന്തൊരു നാടായത് അവരെ എന്താ കാര്യം എന്ന് പോലും അന്വേഷിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമത്തോടെ സത്യമ്മ വീണ്ടും മുന്നോട്ട് നടന്നു ഓ ഈ വഴിക്കാണെങ്കിൽ ഒരു വണ്ടി പോലും കാണുന്നില്ലല്ലോ എന്നും സത്യമ്മ സങ്കടപ്പെട്ടു എങ്കിലും സാറയില്ല ഇറങ്ങി പുറപ്പെട്ടു പോയില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് സത്യാമ്മ വീണ്ടും നടക്കാൻ തുടങ്ങി ഓ വല്ലാതെ ദാഹിക്കുന്നുണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ വെള്ളവും എടുക്കാൻ മറന്നുപോയി എന്ന് ആലോചിച്ചുകൊണ്ട് സത്യാമ്മ മുന്നോട്ട് നീങ്ങി എന്തായാലും ഇനി കുറച്ച് ദൂരം കൂടി നടക്കണല്ലോ എൻ്റെ ഈശ്വര ഇന്ന് വല്ലാത്തൊരു വിധിയായിപ്പോയി എന്നെല്ലാം ആലോചിച്ച് സത്യമ്മ പതുക്കെ ആ വഴിയിലൂടെ അങ്ങനെ മുന്നോട്ട് നടന്നു കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ആ വെയിലിൻ്റെ ആഘാതവും ഈ കുറേ താ ദൂരം പിന്നിട്ടതിൻ്റെ നടന്ന് പോയതിൻ്റെയൊക്കെ ആ ഒരു ടെൻഷനും മാത്രമല്ല ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ഈ ചൂടത് അങ്ങനെ മുന്നോട്ട് കുറച്ച് ദൂരം നടന്നതിൻ്റെ ടെൻഷനും പെട്ടെന്ന് തന്നെ സത്യഭാമയ്ക്ക് തളർച്ച അനുഭവപ്പെട്ടു സത്യഭാമ ഉടനെ തന്നെ ബോധം കെട്ട് ആ വഴിയിലേക്ക് വീഴുന്നു